എല്ലാരും ചായയിലും കുടിച്ചാൽ റിലാക്സ് ചെയ്ത് ടിവി കണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ? അപ്പം ഞാൻ എനിക്ക് ചായ ഇട്ടില്ല, എനിക്കിപ്പോ ഒരു അരമണിക്കൂർ കൂടെ ചായ ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അതിന്റെ പേരെന്താണല്ലേ, ആ സാധനത്തിന്റെ പേരാണ് തിത്തയപ്പം. തിത്തയോ അതല്ല, പേരെന്നെ തിത്തയപ്പം എന്നാണ്. അതെന്താ ഇതിന്റെ പേരിങ്ങനെ വന്നതെന്ന് എനിക്കും അറിയില്ല. ഇനിയിപ്പോ അതിന് വല്ല ബിഹൈൻഡിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോന്നും അതും എനിക്കറിയില്ല. പക്ഷെ തിത്തയപ്പം എന്നാണ് ഇതിന്റെ പേര്. പക്ഷെ ഭയങ്കര ഈസി ആണ്, ഹെൽത്തി ആണ്. അപ്പൊ ഇങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ അവിടെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ റെസിപ്പി കാണണ്ടേ എല്ലാവർക്കും? ബാ കാണാം, അമ്മയുടെ തന്നെ ചോദിക്കാം. ഇന്ന് അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആസ് യൂഷ്വൽ. അപ്പോൾ അമ്മയുടെ തന്നെ ചോദിക്കാം, ഇത് റെസിപ്പി എന്തെങ്കിലും ഇന്നത്തെ ഐറ്റമിന്റെ പേര് പറയൂ. തുടങ്ങിക്കോളൂ അമ്മേ, സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിത്തയപ്പം. അതിന് വേണ്ടുന്ന സാധനം പച്ചരി കുതിർത്തത്. പച്ചരിയാണ്, അത് കുതിർത്ത് വെക്കുക. എത്ര ഗ്ലാസ്സാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്? ഞാൻ 2 ഗ്ലാസ് ആണ് എടുത്തത്. 2 ഗ്ലാസ് പിന്നെ തേങ്ങ. തേങ്ങയുണ്ട്, തേങ്ങ തേങ്ങ 1 മുറി തേങ്ങ എടുത്ത്. 2 ഗ്ലാസ് പച്ചരിക്ക് 1 മുറി തേങ്ങ. 1 മുറി തേങ്ങ. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. പെരിഞ്ചീരകം പിന്നെ ചെറിയ ഉള്ളി. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വലിയ ഉള്ളി ചെറുതായി മുറിച്ചതും വേണം. വലിയ ഉള്ളിയും വേണം, ചെറിയ ഉള്ളിയും വേണം, രണ്ടും എടുത്തിട്ടിരിക്കുന്നു. ഓക്കെ, രണ്ടും എടുത്തു. ഇത് എത്ര ഒരു ഉള്ളിയാണ് ഇപ്പൊ എടുത്തുള്ളത്? ഒരു വലിയൊരു ഉള്ളി. ആ ഓക്കെ. അപ്പൊ ഇത് ഇത്ര സാധനമേ ഉള്ളൂ? ഇതിന് ഇത്ര സാധനമേ വേണ്ട. നല്ല ടേസ്റ്റ് ഉള്ള സാധനം. രാവിലത്തെ പലഹാരത്തിന് ഉപയോഗിക്കാം. അതിനൊരു ഒരു ചമ്മന്തി ചീത്താൻ രാവിലെ ആയി. ഇനി എല്ലാം ഇത് വെറും ഈ അപ്പം തന്നെ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഞാനിപ്പൊ ഇത് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇതിനി നമുക്ക് എല്ലാ ചേരുവകളും ഉപയോഗിക്കും. അതായത് അരിയും തേങ്ങയും പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും. ഈ 4 ഐറ്റംസ് കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരിയണോ? നല്ലോണം അരിയണ്ട, കുറച്ച് തരിതരി ആയിട്ട് അരച്ചെടുക്ക. അതും അത്ര ലൂസ് ആവാനും പാടില്ല. കുറച്ചൊരു ഒരു സെമി ലിക്വിഡ് ആയിട്ടാണ് ഇത് വേണ്ടുന്നത്. അധികം ലൂസ് അല്ലാത്ത കുറച്ച് കട്ടിയോടെ അരച്ചെടുക്കാം. നമുക്ക് നോക്കാം, ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചോളാം. അമ്മ ഇതാ എല്ലാം അരച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. കണ്ടിങ്ങനെ ഈ തരി പോലെ കാണുന്നില്ലേ, ഇതിന്റെ സ്പൂണിന്റെ ബാക്ക് വശത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് ഇതേപോലെ കിട്ടണം. കണ്ടോ, നമ്മളെ ഈ നല്ല സ്മൂത്ത് ബാറ്റർ ആവാൻ കയ്യിൽ ഇങ്ങനെ തരി തരി പോലെ തടയണം. എന്നിട്ട് ഇത്ര ഇങ്ങനെയുള്ള ഒരു പാകമായിരിക്കണം. ഇത് വെളിച്ചെണ്ണയില് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓയിലിൽ ഉണ്ടാക്കി അതിന് ടേസ്റ്റ് മാറിപ്പോകും. മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് പണ്ട് മാഹിയിലുള്ള ആളുകള് ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടുന്നാ നമുക്കിത് കിട്ടിയെന്ന് വെച്ചാ, നമ്മളെ മീൻ പിടിക്കാൻ രാവിലെ അതിരാവിലെ 3 മണിക്കൊക്കെ ഈ മീൻ പിടിക്കാൻ വീട്ടിലത്തെ ആളുകൾ പോവല്ലോ. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് രാത്രി എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറെല്ലാം കഴിഞ്ഞു ഇന്നത്തെ പോലെ ഗ്യാസ് അടുപ്പിലല്ല അത് വെക്കുക. അപ്പൊ സാധാ അടുപ്പിൽ എല്ലാം വെച്ച് ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞാൽ പിന്നെ രാത്രി വീണ്ടും അവര് അടുപ്പെല്ലാം കത്തിച്ചിട്ട് വീണ്ടും രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കുക. അതെല്ലാം കഴിഞ്ഞാല് ആ കണലിലും പിന്നെ ഈ വലിയ ചീനച്ചട്ടി, ഇന്ന് ചെറിയ ചീനച്ചട്ടി വെക്കും, അന്ന് വലിയ ഒരു ചീനച്ചട്ടി വെക്കും. എന്നിട്ട് അതില് നാഴി അരിയൊക്കെ ഇങ്ങനെ അരച്ചിട്ട് നാഴി അരി എല്ലാം ഈ ചീനച്ചട്ടിയിൽ ഇതുപോലെ ചുടും. ചുട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ, അത് ഒഴിച്ചു വെച്ചിട്ട് പെണ്ണുങ്ങളെല്ലാം കിടന്നുറങ്ങും. അപ്പൊ രാവിലെ ആയാൽ ആളുകള് മീൻ പിടിക്കാൻ പോകുമ്പോ ഈ ചീനച്ചട്ടിന്ന് അത് എടുത്ത് മുറിച്ചിട്ട് അവര് തോണിയില് കൊണ്ടുപോകും. അപ്പൊ അവിടുന്ന് തിന്നാണ് ഈ പലഹാരം. ആ പലഹാരം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോ നല്ല ടേസ്റ്റ്. അതിനൊരു കറിയൊന്നും വേണ്ട, ഒരു ചായ അവിടുന്ന് തോണിയിൽ നിന്ന് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയോ കാച്ചിട്ട് ഈ സ്ലൈസ് നല്ല ഏക്കിന്റെ വണ്ണത്തിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്.
അതെടുത്ത് കടിക്കുമ്പോ ഇതിന്റെ ഉള്ളിയും ഈ വെളിച്ചെണ്ണയില് ഉള്ളി ചോപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇതെങ്ങനെ ഉണ്ടാക്കാൻ പോകും. അപ്പൊ ആ വെളിച്ചെണ്ണയിലുള്ള ഈ വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ വലിയ ഉള്ളി നല്ല ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ വഴറ്റും. എന്നിട്ട് ഓരോരോ പ്രാവശ്യവും ഈ ഇതെന്ത് ചെയ്യണം വെളിച്ചെണ്ണ ഒഴിക്കണം, ഈ വലിയ ഉള്ളി കുറച്ച് ഇടണം, എന്നിട്ട് വീണ്ടും ഒരു തവി ഒഴിക്കണം, എന്നിട്ട് മൂടി വെക്കണം. ഓരോരോ അപ്പവും ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ ഇവരാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആൾക്കാരല്ലേ? ഇവരാണെന്നാണ് എന്റെ വീട്ടിൽ നിന്ന് അമ്മമ്മയൊക്കെ പണ്ട് പറഞ്ഞത്. ഇതെല്ലാം പണ്ടേത്തെ പലഹാര, ഇന്നത്തെ കൊറേ ആക്കോന്ന് ഈ പലഹാര അറിയില്ല. വേറെ എവിടെയും കണ്ടില്ല ഈ സാധനം? വേറെ എവിടെയും ഞാൻ കണ്ടില്ല. ഞാൻ തന്നെ കൊറേ പേർക്ക്, ഞാൻ സ്കൂളിൽ പോകുമ്പോ ടീച്ചേഴ്സിനെല്ലാം ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും, ആർക്കും ഇത് അറിയില്ല. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെലയാൾ ഈ പലഹാരം രാവിലെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അധികവും ഞാൻ വൈകുന്നേരം കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒന്ന് ഈ ഇത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. ഇതിന്റെ കൂടെ ഇപ്പൊ രാവിലെ കഴിക്കുവാണെങ്കിൽ എന്ത് ഐറ്റം പോവും? ചട്നിയോ കറിയോ? വേറെ കറിയൊന്നും ഇതിന് മാച്ച് ആവില്ല. കറി പറ്റൂല, നല്ല തേങ്ങ കട്ടിയുള്ള ഒരു തേങ്ങാ ചട്നി, ചുവപ്പ് മുളകോ അല്ലെങ്കിൽ നല്ല പച്ചമുളക് ഇട്ടിട്ട് കട്ടിയിലുള്ള എന്തെങ്കിലും ഒന്ന് മാത്രമേ പറ്റൂ. അല്ലെ ചാറ് ഒഴിക്കുന്ന ഒരു കറി ഇതിന് മാച്ച്. തലേന്നത്തെ മീൻ കറിയുടെ പറ്റിച്ചതോ അന്നത്തെ മീനിന്റെ കറിയോ ആ പറ്റിച്ചാലും ഉപയോഗിക്കാം. എന്നാലും ഇതിന് സ്യൂട്ട് ആകുന്നത് ചമ്മന്തി ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കിത് വെറുതെ തിന്നാണ് ഇഷ്ടം. ആ ഉള്ളീന്റെ ചൊയ്യലി ഇങ്ങനെ കടിച്ചു തിന്നുമ്പോ നല്ല ടേസ്റ്റ് ആണ്. അത് നിങ്ങള് ചെയ്ത് നോക്കിയിട്ട് എല്ലാരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമേ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെയാ ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യവും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കുറച്ച് കൂടുതൽ വേണമല്ലേ വെളിച്ചെണ്ണ? ഇത്ര വേണം, ഒരു ടേബിൾ സ്പൂണോളം വേണം. ഇത്ര വേണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാ, ഈ വലിയ ഉള്ളി മുറിച്ച് വെച്ചിരുന്നല്ലോ, അതിങ്ങനെ ചെറിയ ഉള്ളിയാണ് നമ്മൾ അരക്കുമിട്ടത്. ആ അതെ, ചെറിയ ഉള്ളി അരക്കുക മാത്രം. ആ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു ഉള്ളിയാണ് ഇപ്പൊ സ്ലൈസ് ചെയ്ത് മാറ്റി വെച്ചത്. അതാണ് ഇപ്പൊ നമ്മള് ഈ വെളിച്ചെണ്ണയില് പ്രത്യേകത. ഇതാ ഇതിങ്ങനെ സുഗന്ധം വരും. അതിപ്പോ ഒരു ടീസ്പൂൺ അല്ലെ, ഒരു 2 ടീസ്പൂൺ വെളുത്, പിന്നെ വലിയ വെളുത്ത് എന്താ പറയാ ഉള്ളിയാണ് ഇപ്പൊ സ്ലൈസ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ട്. അധികം എണ്ണ വേണ്ടെങ്കിൽ അത് കുറച്ച് ഇതാക്കാം. ഈ വലിയ ഉള്ളി ഒന്ന് ചോക്കുന്നതിന് അനുസരിച്ചിട്ട് കുറച്ച് അതൊന്ന് മുങ്ങിത്തൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഗോൾഡൻ കളർ വരുന്നവരെ നമുക്ക് ഇങ്ങനെ വഴറ്റിക്കൊണ്ട് ഇങ്ങനെ ചുവപ്പ് നിറം ആകുന്നവരെ ഇതാണ്. അപ്പൊ ഇതാണ് ചോന്ന് വരുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ഗോൾഡൻ കളർ ആയി കഴിയുമ്പോ എന്താ ചെയ്യാ? ഗോൾഡൻ കളർ ആയി വരുമ്പോ നമ്മൾ ഈ സ്പൂണിനോട് ഈ കൂട്ട് ഒഴിക്കുന്നത്. ഒറ്റൊരു കരണ്ടി അല്ലെ? അതേ കൊണ്ട് അല്ല, ഒന്നോ രണ്ടോ മറ്റു. അപ്പൊ അതിന് മേളിൽ ഒഴിക്കാം. ഇത് എത്ര സമയം എടുക്കും അപ്പൊ ആവാൻ വേണ്ടിട്ട്? 5 മിനിറ്റ് അപ്പം റെഡിയാവും. ആ ഇപ്പൊ ഗോൾഡൻ കളർ ആയി വരുന്നുണ്ട് അല്ലെ? ഇത്ര മതിയോ? നമുക്ക് ഇങ്ങനത്തെ പല പല പണ്ടത്തെ അമ്മമ്മയെല്ലാം പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇങ്ങനത്തെ ബ്രൗൺ കളർ ആവണല്ലേ നമുക്ക് ഈ കൂട്ട് ഒഴിക്കാം. ഇങ്ങനെ അങ്ങ് ഒഴിച്ചാ മതി. ഇങ്ങനെ നമ്മള് വെള്ളപ്പം പോലെ ഇങ്ങനെ ചുറ്റിക്കൊന്നും വേണ്ട അല്ലേ? ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റും ആണ്. അതാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മേരെടുത്ത്. ഇത് മൂടി വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണോ വെക്കണ്ട? നല്ല ഹൈ ഫ്ലെയിമില് വെച്ച് ഇത് ആവുന്നവരെ ഇത് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് ഇത് തിരിച്ചു വിടണം എന്നാണ് അമ്മ പറയുന്നത്. ഇതിപ്പോ ഒരു 3-4 മിനിറ്റ് ആയി. ഇനിയിപ്പോ നമുക്ക് തുറന്നു നോക്കാം അല്ലേ? ഇത് ആയിനോന്ന് അമ്മ തുറന്നു നോക്കുമ്പോഴാണ് ഈയൊരു പരുവാവണം. എന്നിട്ടിത് തിരിച്ചിടാം. ഇതാണ് ഇതിന്റെ പാകം കേട്ടോ.
പിന്നെ പിന്നെയും മൂടി വെച്ച് പോവിക്കണം അല്ലേ. ഇനിയിപ്പോ എത്ര സമയം പിടിക്കും? പിന്നെ പണ്ടേട്ട് എന്തെല്ലാം വിഭവങ്ങളുണ്ട്. ആ പണ്ട് നമുക്ക് തേട് എന്നല്ല പറയാം, കാറ്റ്ഫിഷ്, അതിന്റെ മുട്ടകാണ്. പണ്ട് നമ്മളല്ലേ ചെറുപ്പകാലത്തെ എന്തെല്ലാം മത്സ്യ കണ്ട്. ആ തേടിന്റെ മുട്ട ഇങ്ങനെ വീട്ടിന്റെ മുന്നിലൂട്ട കൊണ്ടുപോകുമ്പോ ആ മുട്ട കൊണ്ടുവന്ന് വലിയ വലിയ കൊല കൊലയായിട്ടുള്ള മുട്ടയുണ്ട്. അത് കൊണ്ടുവന്ന് അത് നമ്മൾ ഉടച്ച് നല്ല ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ അത് ഉടച്ച് നല്ല വെല്ലുവിളിയെല്ലാം മുറിച്ചിട്ട് ചിക്കി പൊരിക്കുകയും ഓംലെറ്റ് ആക്കി എല്ലാം ചെയ്ത് ഇപ്പൊ ഏട്ടേനെയും കാണുന്നില്ല, മുട്ടേനെയും കാണുന്നില്ല. ചെറുതില് തന്നെ എന്ത് ചെയ്ത് എല്ലാരും പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മീനെ ഇപ്പൊ കിട്ടാനില്ല. അതേപോലെ തന്നെ നല്ല ഇളമ്പക്ക എന്ന് പറയും, അത് ഇളമ്പക്ക നമ്മള് ക്ലാംസ് എന്ന് പറയും. അതാണ് ആ ഇളമ്പക്ക ഇഷ്ടം പോലെ ഈ തോണിയില് മാറ്റി പുഴേന്റെ അടുത്ത് തന്നെ തോണി വരും. അപ്പൊ നമ്മുടെ വീട് മായി കൊള്ളേന്റെ അടുത്തായത് കൊണ്ട് ഈ തോണി വരുമ്പോ നമ്മളെല്ലാവരും വീട്ടിന്ന് ആൾക്കാർ പോകും. ബക്കറ്റ് എടുത്തിട്ട് പോവാ, ബക്കറ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് ചോദിച്ചാലോ പറഞ്ഞേക്കും. അവർക്ക് അതിന്റെ തോട് മാത്രം മതി, ബാക്കി നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഇത് നമുക്ക് തരും. ഈ ഇളമ്പക്ക തരും അവർക്ക് എന്തിനാ തോട്? അവർക്ക് തോട് ചുണ്ണാമ്പുണ്ടാക്കി ചൂളയിൽ വെച്ചിട്ട് ചുണ്ണാമ്പുണ്ടാക്കി വൈറ്റ് വാഷ് എല്ലാം ചെയ്യേണ്ടിട്ട് അവര് അത് മാത്രല്ലേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ വീട്ടിലെ കിട്ടിയ അത് നമ്മള് പുഴുങ്ങി അടുപ്പത്ത് വെച്ച് അത് പുഴുങ്ങി അതിന്റെ ഉള്ളിട്ട് ഇറച്ചി എടുത്ത് അതിന്റെ തോരൻ വെച്ചിട്ടും കറി വെച്ചിട്ടും അത് തോടോടെ ഇട്ടിട്ടും പുഴുങ്ങി കറി വെച്ചാൽ എന്താ നെയ്യിട്ടൊന്നും എന്താ ടേസ്റ്റ്. അതൊന്നും ഇപ്പൊ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരുവായിരുന്നു. നമുക്ക് ഇനി സംഘടിപ്പിക്കാം, നമുക്ക് സംഘടിപ്പിച്ച കൊറോണ നമുക്ക് പുറത്തു ഇറങ്ങിക്കൂടെ, അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിലെന്താ സുലഭമായിട്ടുള്ളത് ഇപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. ഇനി ആയോ നമുക്ക് നോക്കാവുന്നു. അതെ, ഇനിയിപ്പൊ ആയി കാണുമല്ലോ മേ, കുറച്ച് സമയമില്ലേ. അതെ ആയിട്ടുണ്ട്, ആയിട്ടുണ്ട്. ഇതാണ് ഇതാണ് ഇതിന്റെ പാകം. ഇതാണ് ഇതിന്റെ പാകം. ഇങ്ങനെ ഒരു കണ്ടോ ക്രിസ്പി, ഈ ഏരിയയിൽ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും. അതാണ് ഇതിന്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇതിപ്പം കുറച്ചും കൂടി ക്രിസ്പി, നിങ്ങൾക്ക് ക്രിസ്പാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഇനി വലിയ ആളുകൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്രിസ്പാണെങ്കിൽ കുറച്ചും കൂടി നേരം അത് മുരിയാൻ വെക്കണം. അപ്പൊ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് കുറച്ച് മുരിഞ്ഞിട്ടാണ് ഇഷ്ടമായത്. കടിച്ച് കടിച്ച് കഴിക്കാൻ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ലൊരു ക്രിസ്പിനെസ്സും ആണ് ഇതിന്റെ കറക്റ്റ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതാണ് ഇപ്പൊ ഇഷ്ടം. അമ്മ രണ്ടാമത്തെ തിത്തയപ്പത്തിനുള്ള എണ്ണയും ഉള്ളിയും ഇട്ടിട്ടുണ്ട്, വഴട്ടിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതും ഗോൾഡൻ കളറാവുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിക്ക് ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഒരു കരണ്ടി അല്ലെങ്കിൽ ഒരു സ്പൂൺ ബാറ്റർ എടുത്തിട്ട് ഇതിനകത്ത് ഇടാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടെ മുരിച്ചെടുക്കാം. എനിക്ക് കുറച്ചുകൂടെ മുരിച്ചിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ കുറച്ച് മുരിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ടെക്സ്റ്റർ കേട്ടോ. ടെക്സ്റ്ററും കാണുന്ന കളറും ഉണ്ടോ? വെള്ള കളറൊന്നുമല്ല, ഒരു ലൈറ്റ് ഈ ഗോൾഡൻ ബ്രൗൺ ആവുമല്ലോ ഉള്ളി, അപ്പൊ അതിന്റെ ഒരു കളറാണ് ഇങ്ങനെ കാണുന്നത്. എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി കഴിക്കുമ്പോ ആദ്യം ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് പറഞ്ഞാല് ഉള്ളി കാരമലൈസ് ആയതിന്റെ ആ ടേസ്റ്റ് ആണ് ആദ്യം കിട്ടുക. പിന്നെ പെരുംജീരകത്തിന്റെ ടേസ്റ്റ്, പിന്നെയാണ് നമുക്ക് ഈ അരിയുടെയും കോക്കനട്ടിന്റെയും എല്ലാം ടേസ്റ്റ് കിട്ടുന്നത്, വെളിച്ചെണ്ണയുടെയും. അപ്പം നല്ലൊരു ടേസ്റ്റ്, ഇത് നിങ്ങൾ വേറെ എവിടെയും കിട്ടില്ല, ഹോട്ടലിൽ പോയാലും കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, വീട്ടിലുള്ള സാധനങ്ങളിലേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഉണ്ടാക്കി നോക്കും, എന്റെ കുട്ടികൾക്കും കൊടുക്കും, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്റെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ. ഇനി നെക്സ്റ്റ് ഇതേപോലത്തെ നല്ലൊരു ഐറ്റം ആയിട്ട് വരാം. അതുവരെ ബൈ.